കുഞ്ഞുങ്ങളുടെ ജനനം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ കാലഘട്ടമാണ്. അമ്മയ്ക്ക് മരണവേദനയിൽ നിന്നും ലഭിക്കുന്ന നിത്യാനന്ദം. ഇരട്ട കുട്ടികളാണേ സന്തോഷവും ഇരട്ടിക്കും. എന്നാൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ചിലപ്പോഴെങ്കിലും അവർ ബാധ്യതയായേക്കാം. എങ്കിലും നൊന്തു പ്രസവിച്ച വയറിന് അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാകില്ലല്ലോ എന്ത് കുറവുകളുണ്ടെങ്കിലും. ഉള്ളത് നുള്ളിപ്പെറുക്കിയെടുത്ത് ചികിത്സിക്കാനോടുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഇനി പറയാൻ പോകുന്നത് പാകിസ്ഥാനിലെ ഒരു കുടുംബത്തിന്റെ കഥയാണ്. 2 വർഷം മുൻപ് പാകിസ്ഥാനിലെ ഒരു കുടുംബത്തിൽ ആറ്റുനോറ്റ് 2 പെൺകുഞ്ഞുങ്ങൾ പിറന്നു. കാണാൻ നല്ല ചേലുള്ള പൊന്നോമനകൾ, സഫയും മർവയും, ഇരട്ടകൾ, വെറും ഇരട്ടകളല്ല സയാമീസ് ഇരട്ടകൾ. ശാസ്ത്രം വളർന്നില്ലേ, ഒരു സർജറിയിലൂടെ പ്രശ്നം പരിഹരിക്കാമല്ലോ എന്നാകും നിങ്ങൾ ചിന്തിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയാണ്, ശാസ്ത്രത്തെ നോക്കുകുത്തിയാക്കി വിധി അരങ്ങുവാഴും. ശരീരത്തിന്റെ ചില ഭാഗങ്ങളായിരുന്നേൽ ഒരുപക്ഷെ സങ്കീർണമല്ലാത്ത ശസ്ത്രക്രിയയിലൂടെ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വിധി കുറച്ചുകൂടി ക്രൂരത കാട്ടി. തലയോട്ടിയും തലച്ചോറിന്റെ ഭാഗങ്ങളും അതിപ്രധാനമായ രക്തക്കുഴലുകളുമെല്ലാം ഒട്ടിച്ചേർന്ന ഒരു പ്രത്യേകതരം ജനിതകാവസ്ഥയിലായിരുന്നു ഇരുവരും. ഇങ്ങനെയുള്ള കേസുകളിൽ ആയുസ് 30 ദിവസം കടക്കില്ല എന്നാണ് ഡോക്ടർമാർ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. ഓരോ വർഷവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ 50 കേസുകൾ ശരാശരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏകദേശം 15 കേസുകളിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കുക തന്നെ. സാധാരണഗതിയിൽ ആദ്യ 30 ദിവസത്തിനുള്ളിൽ ജീവൻ നഷ്ടപ്പെടുകയാണ് പതിവ്. എങ്കിലും കുഞ്ഞുങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല. കൃത്യമായ ചികിത്സയും പരിചരണങ്ങളും മാതാപിതാക്കളുടെ സ്നേഹ സാമീപ്യവും സഫയെയും മർവയെയും 2 വർഷം മരണത്തിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തി. എന്നാൽ 2 വർഷത്തിന് ശേഷവും ഈ അവസ്ഥ തുടരുന്നത് പന്തിയല്ലെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. ഏറ്റവും നല്ല ആശുപത്രിയിൽ സർജറി നടത്തണമെന്ന മാതാപിതാക്കളുടെ ആവശ്യാനുസരണം ഡോക്ടർമാർ അവരെ ഗ്രേറ്റ് ഓർമൻ സ്ട്രീറ്റ് ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു വളരെ അപകടം നിറഞ്ഞതും സങ്കീർണവുമായ ശസ്ത്രക്രിയ നടന്നത്. ശസ്ത്രക്രിയ നടന്ന സമയത്ത് നൊന്തുപെറ്റ കുഞ്ഞുങ്ങളുടെ ജീവൻ തിരികെ തരണേയെന്ന് ദൈവത്തോട് കണ്ണീർ വാർത്ത് അവരുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു. മണിക്കൂറുകൾ നീണ്ട മേജർ ശസ്ത്രക്രിയയിലൂടെ സഫയും മർവയെയും ഇടപിരിച്ചു. ആ അമ്മയുടെ വിലാപം ഫലം കണ്ടു. ജനിച്ച സമയം മുതൽ കൂടിച്ചേർന്ന് കഴിഞ്ഞ ഇരുവരെയും അടർത്തി മാറ്റിയപ്പോൾ ജീവൻ നഷ്ടമായില്ല. എങ്കിലും അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ ഡോക്ടർമാർക്ക് കുറച്ചധികം നാൾ വേണ്ടി വന്നു. കുഞ്ഞുങ്ങൾ അപകടഘട്ടം തരണം ചെയ്തതിന് ശേഷം മാത്രമാണ് ആശുപത്രി അധികൃതർ ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചത്. ആരോഗ്യരംഗത്തിന് വളരെയേറെ പ്രതീക്ഷകൾ നൽകുന്ന വാർത്തയാണിത് എന്നാണ് ഗ്രേറ്റ് ഓർമൻ സ്ട്രീറ്റ് ആശുപത്രി മാനേജ്മെന്റ് ഉൾപ്പെടെ ഈ രംഗത്തെ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തിയത്. അത്ഭുതമാണിത്. അതിലുപരി അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആ മാതാപിതാക്കളുടെ തീവ്ര ആഗ്രഹവും ആ കുരുന്നുകൾ ജീവിതത്തിലേക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നത് കാണാൻ കൊതിയോടെ കാത്തിരിക്കുകയാണ് ആ മാതാപിതാക്കൾ. ശരീരം കൊണ്ട് വേർപിരിഞ്ഞെങ്കിലും ഒരു നാളും പിരിയാത്ത സ്നേഹത്തണലായി ഇരുവരുടെയും കിളിക്കൊഞ്ചിലുകൾ ആ വീടിന്റെ അകത്തളങ്ങളിൽ നിറയട്ടെ.